സർക്കാർ ജീവനക്കാർക്ക് സാലറി കട്ട്, ചീഫ് സെക്രട്ടറിക്ക് ആഡംബര ഫർണിച്ചർ, ഐ ടു ഐ എക്സ്ക്ലൂസീവ്. വറുതിയുടെ കാലമാണ്, മുണ്ട് മുറുക്കിയെടുക്കണമെന്ന് നാഴികക്ക് 40 വട്ടം പറയുന്ന സർക്കാരിന്റെ ഇരട്ടത്താപ്പ് വെളിവാക്കുന്ന പുതിയ ധൂർത്തിന്റെ തെളിവുകൾ ഐ ടു ഐ ന്യൂസ് പുറത്തുവിടുന്നു. ലോകോത്തര നിലവാരത്തിൽ ഫർണിഷ് ചെയ്ത ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിലേക്ക് ലക്ഷങ്ങൾ മുടക്കി വീണ്ടും ഫർണിച്ചർ വാങ്ങുവാൻ സർക്കാർ ഉത്തരവിറക്കിയിരിക്കുകയാണ്. ഉന്നത ഗുണനിലവാരത്തിൽ ഫർണിച്ചറുകൾ ഉണ്ടാക്കുന്ന കേരള സിഡ്കോ, കൈരളി തുടങ്ങിയ സർക്കാർ സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നിട്ടും ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന MDF അഥവാ മീഡിയം ഡെൻസിറ്റി ഫൈബർ ബോർഡ് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന സ്ഥാപനമായ പട്ടത്തെ ഇൻട്രോയൽ ഫർണിച്ചേഴ്സിൽ നിന്ന് തന്നെ വാങ്ങാനാണ് അനുമതി നൽകിയിരിക്കുന്നതെന്നും ഈ ഉത്തരവിലുണ്ട്. കോവിഡിന്റെ പ്രതിസന്ധി അതിരൂക്ഷമായാണ് മുന്നോട്ടു പോകുന്നത്. സർക്കാരിന്റെ വരുമാനം പകുതിയിലേറെ കുറഞ്ഞിട്ടുമുണ്ട്. അതീവ ഗുരുതരമായ സാഹചര്യം മറികടക്കാൻ ഗവൺമെന്റ് ജീവനക്കാരുൾപ്പെടെയുള്ളവരുടെ സാലറി കട്ടുമായി മുന്നോട്ടു പോകുമ്പോഴാണ് അനാവശ്യമായി 189,000 രൂപ മുടക്കി ഫർണിച്ചറുകൾ വാങ്ങുന്നത്. 3 സെറ്റിന്റെ ഒരു സോഫ, 1 സെറ്റിന്റെ 5 സോഫ, 1 സെന്റർ ടേബിൾ, 3 സൈഡ് ടേബിൾ എന്നിവ വാങ്ങുന്നതിനായാണ് ഈ അനുമതി നൽകിയിരിക്കുന്നത്. തേക്ക് തടിയിൽ തീർത്ത ഉന്നത ഗുണനിലവാരമുള്ള ഈ ഫർണിച്ചറുകൾ 1 ലക്ഷം രൂപയിൽ താഴെ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭ്യതയുള്ളപ്പോഴാണ് ഇരട്ടിത്തുക മുടക്കി ചൈനീസ് ഉൽപ്പന്ന വിപണന കേന്ദ്രത്തിൽ നിന്ന് വാങ്ങുന്നത്. ന്യൂസ് ഡെസ്ക്, ഐ ടു ഐ ന്യൂസ്. ഐ ടു ഐ ന്യൂസ്, അൻ ഐ ഫോർ ട്രൂത്ത്.